കാഞ്ഞിരമറ്റം മാരിയിൽ കലിംഗ് പാലത്തിന് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. പി ജെ ജോസഫ് എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ധനവകുപ്പുമായി സംസാരിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. മാരിയിൽ കലിംഗ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിലാണെന്നും ഇത് വേഗത്തിലാക്കാൻ ധനവകുപ്പുമായി സംസാരിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5.5 കോടി രൂപ ചെലവഴിച്ച് പാലം നിർമ്മിക്കുന്നതിന് June 1, 2013 കരാർ നൽകി. പാലം നിർമ്മാണം June 16, 2017 പൂർത്തീകരിക്കുകയും ചെയ്തു. പാലത്തിന്റെ ഇരുകരയിലുമുള്ള അപ്രോച്ച് റോഡുകൾക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നേരിട്ട് അവിടെ പോവുകയും ഈ പാലം അന്ന് തന്നെ അവിടുത്തെ ജില്ലാ കളക്ടറുമായി പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. 27/9/2022 സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് റവന്യൂ വകുപ്പിൽ നിന്നും PWD കൈമാറി. പാലം നിർമ്മാണത്തിന് ശേഷമുള്ള ബാലൻസ് തുക ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് February 18, 2023 സർക്കാർ ലഭിക്കുകയും ധനകാര്യ വകുപ്പിൻ്റെ അനുമതിക്ക് നൽകുകയും ചെയ്തു. ധനകാര്യ വകുപ്പിൻ്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ സ്ഥലം സന്ദർശിച്ച് വേണ്ട കൂട്ടിച്ചേർക്കലുകൾ വരുത്തി വീണ്ടും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിലാണ്. ഇത് വേഗത്തിലാക്കാൻ ധനകാര്യ വകുപ്പുമായി സംസാരിക്കാൻ PWD സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്താം. MLA ഫണ്ടിൽ നിന്നും 1,80,00,000 രൂപ ചെലവഴിച്ച് ഒളമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ നടത്തും. മാരിയിൽ കലിംഗ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PJ ജോസഫ് MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മാരിയിൽ കലിംഗ് പാലം 2016 പൂർത്തിയായതാണ്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ 2 മണി കാഞ്ഞിരമറ്റം ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല. പാലത്തിൻ്റെ ബാലൻസ് എമൗണ്ട് ഉണ്ട്. ആ ബാലൻസ് എമൗണ്ട് കൊണ്ട് ആ പണി പൂർത്തിയാക്കാൻ കഴിയും. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിലേക്ക് അയച്ചു. 2023 February എത്തതാണ്. അത്ര 1.5 കൊല്ലമായിട്ടുള്ള പെൻഡിങ്ങാണ്. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി ആ പണി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ മറുഭാഗത്ത് ഒളമറ്റം ഭാഗത്ത് MLA ആസ്തി ഫണ്ടിൽ നിന്നും 1,80,00,000 രൂപ മുടക്കി അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് ഏറ്റവും അംഗീകാരം നൽകി പണി പൂർത്തിയാക്കാൻ. 5.5 കോടി രൂപ ചെലവഴിച്ച് പാലം നിർമ്മിക്കുന്നതിന് 2013 June കരാർ നൽകിയത്. 2017 June പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 2022 അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് റവന്യൂ വകുപ്പിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി. പാലം നിർമ്മാണത്തിന് ശേഷമുള്ള ബാലൻസ് തുക ഉപയോഗിച്ച് കാഞ്ഞിരമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് 2023 February സർക്കാരിന് ലഭ്യമാക്കുകയും ധനവകുപ്പിന്റെ അനുമതിക്ക് നൽകുകയും ചെയ്തു. ധനകാര്യ വിഭാഗത്തിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ സ്ഥലം സന്ദർശിച്ച് വേണ്ട കൂട്ടിച്ചേർക്കലുകൾ വരുത്തി വീണ്ടും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നതായും മന്ത്രി വ്യക്തമാക്കി. 2023 February മുതൽ ഫയൽ സർക്കാരിന്റെ പക്കലാണെന്നും ഉടൻ അനുമതി ലഭ്യമാക്കണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു. ഒളമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ PJ ജോസഫ് MLA 1,80,00,000 രൂപ നിയോജക മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ്.